അവർ പറഞ്ഞ സി സി ടി വി ദൃശ്യം താങ്കൾ കണ്ടിരുന്നു? അത് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിലുള്ള പെൺകുട്ടി അല്ല? അതല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സംശയിക്കാൻ കാരണം അങ്ങനെ ഒരു സംഘം ഉണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും കാണുമല്ലോ, അന്വേഷണം വഴിതെറ്റിക്കാൻ ഒരു ടീം ഏർപ്പെടുന്നതാണ്. പക്ഷേ ഈ തിരോധനവുമായി ബന്ധമുള്ള ആളുകളായിരിക്കുമോ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ? അത് അങ്ങനെ അങ്ങനെ വേണം ചിന്തിക്കാം. ജസ്റ്റിനയുടെ പിതാവ് ജെയിംസ് ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് പ്രതികരണം? കണ്ടു എന്ന് പറയുന്നതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്നെ അവർ നേരത്തെ വിളിച്ചിരുന്നു. ഞാനവിടെ പോയി, ഞാനല്ല എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരെ വിട്ട് ഇത് ഏതാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചതാണ്. മുണ്ടക്കയത്തുള്ള സ്ത്രീയാണ് വിളിച്ചത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്ന് കണ്ടു എന്ന് പറയുന്ന ജസ്നയാണെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. അന്ന് വൈകിട്ട് പോയ കൊച്ചു ജസ്നയാന്ന് ഇവർ പറയുന്നുണ്ട്. അത് അല്ല എന്ന് ഞങ്ങളും പോലീസും സി ബി എല്ലാം തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആ വനിത തങ്ങളെ ഇതിനു മുമ്പ് ഫോണിൽ വിളിച്ചിരുന്നു? എന്നെ വിളിച്ചിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അവിടെ പറഞ്ഞുവിട്ട് അതിൻ്റെ വാസ്തവം എന്താണെന്ന് പഠിക്കാൻ വിട്ടതാണ് അവർ. എത്ര നാൾ മുമ്പാണ് അങ്ങനെ വിളിച്ചത് അവർ? ഒരു മാസം അതറിയിക്കണം. ഒരു ശനിയാഴ്ച വിളിച്ചു. നമ്മുടെ ആൾക്കാരവിടെ പോയി അവരോട്ട് സംസാരിച്ചതാണ്. അന്ന് വിളിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? കൃത്യമായി ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കിങ്ങനെ കുറേ ഡൗട്ടുണ്ട് അത് വെളിപ്പെടുത്താമെന്ന്. അവർ ഏതോ ഹോട്ടലിൻ്റെ ബാറിൻ്റെ എവിടെ ജീവനക്കാരിയായിരുന്നോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരവിടുത്തെ ഓണറുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായതാക്കാം, ഇങ്ങനെ വരാനുള്ള ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അന്വേഷണം വഴിതെറ്റിക്കാമെന്നൊരു ഒരു സംഘം മുണ്ടക്കയം ഈ മേഖലകളിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞ സി സി ടി വി ദൃശ്യം താങ്കൾ കണ്ടിരുന്നു? അത് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതിലുള്ള പെൺകുട്ടി അല്ല? അതല്ല. അല്ല, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇക്കാര്യത്തിൽ? ഇപ്പം ഇങ്ങനെ ഒരു സംശയമില്ല, ഇതിനകത്തൊരു സംശയമില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ പല ആളുകളും കണ്ടു എന്ന് പറയുന്നുണ്ട്, അതിന് എന്തെങ്കിലും മനസ്സിൽ സംശയം തോന്നുന്നുണ്ടോ? ഇല്ല, അതിങ്ങനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ പറഞ്ഞു. സി ബി ഐ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. തുടരന്വേഷണം കോടതി ഉത്തരവ് വന്നപ്പോൾ കൃത്യമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്. ഞാനുമായിട്ട് മിക്കവാറും കാണാറുണ്ട്, വിളിക്കാറുണ്ട്. സി ബി ഐ ഡി എസ് പി കഴിഞ്ഞ തിങ്കളാഴ്ച വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വനിത പറഞ്ഞ സി സി ടി വി ദൃശ്യം സി ബി ഐ ഉദ്യോഗസ്ഥരെ കാണിച്ചിരുന്നു? പിന്നെ അവർക്കറിയാവുന്ന കേസ് തന്നെയാണ്. അവർക്കറിയാവുന്ന കേസ് തന്നെ. അതിൻ്റെ ഒരു ഫോളോ അപ്പ് അന്വേഷണവും സി ബി ഐ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സംശയിക്കാൻ കാരണം അങ്ങനെ ഒരു സംഘം ഉണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും കാണുമല്ലോ, അന്വേഷണം വഴിതെറ്റിക്കാൻ ഒരു ടീം എപ്പോഴും കാണും. താങ്കൾ ഇതിന് മുമ്പ് പറഞ്ഞത് മകൾ ഒരുപക്ഷെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ തന്നെയാണ് സി ബി ഐക്ക് കൊടുത്തിരിക്കുന്നത്? അതെ അതെ. ഇതിൻ്റെ ഒരു ഒരു എപ്പോഴും ഒരു പിതാവ് എന്നുള്ള രീതിയിൽ മനസ്സിലൊരു വിഷമം കാണുമല്ലോ. ഇതിൻ്റെ ഒരു അന്വേഷണം ഇനിയും വേഗത്തിലാക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ മനസ്സിൽ? അത് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കുന്നുണ്ട്, അത് നമുക്കറിയാം ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഗൂഢാലോചന നടത്തുന്നവർ, അവരെന്തായിരിക്കാം ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് പറയാനറിയില്ല. ഒരുപക്ഷെ ഈ തിരോധനവുമായി ബന്ധമുള്ള ആളുകളായിരിക്കുമോ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ? അത് അങ്ങനെ അങ്ങനെ വേണം ചിന്തിക്കാം. ഏറ്റവും പുതുതായി ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം, അതായത് സി സി ടി വി ദൃശ്യത്തിൽ ഉള്ളത്, ആ വനിത പറഞ്ഞ പ്രകാരമുള്ള സി സി ടി വി ദൃശ്യത്തിലുള്ളത് തൻ്റെ മകൾ ജസ്നെ അല്ല എന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് ആവർത്തിച്ച് പറയുന്നത്. സി ബി ഐയുടെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.